നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള കേരള പൂരക്കളി കലാ അക്കാദമിയുടെ 2019-20 വർഷത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചു. പൂരക്കളി മറത്തുകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അംഗീകാരത്തിന് കുണിയൻ വി പി ദാമോദരൻ പണിക്കർ അർഹനായി. കേരള പൂരക്കളി അക്കാദമി 2019-20 വർഷത്തെ അവാർഡ് പ്രഖ്യാപിച്ചു. വി പി ദാമോദരൻ പണിക്കർക്ക് പൂരക്കളി മറത്തുകളി സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡും വെള്ളൂർ പി നാരായണൻ പൂരക്കളി ഫെലോഷിപ്പിനും അർഹനായി. എൻ വിനോദ പണിക്കർ പെരളം മറത്തുകളി അവാർഡിന് അർഹനായി. കുമ്മൻ ഗോവിന്ദൻ ഏഴോം, കെ ഗോവിന്ദൻ കടന്നപ്പള്ളി, കെ നാരായണൻ തൃക്കരിപ്പൂർ, അപ്പുക്കുട്ടൻ അറുമാടി രാമന്തളി, കെ കൃഷ്ണൻ തൃക്കരിപ്പൂർ, പി ചന്ദൻ എടാട്ടുമ്മൽ, കെ പി കരുണാകരൻ പണിക്കർ കുഞ്ഞിമംഗലം, കെ പി കൃഷ്ണൻ കുഞ്ഞിമംഗലം, ടി വി കുഞ്ഞമ്പു കരിവെള്ളൂർ, ടി വി രാഘവൻ പയ്യന്നൂർ, കോട്ടമ്പത്ത് അമ്പു കരിവെള്ളൂർ, രവീന്ദ്രൻ പലോറ എടനാട്, മൂലക്കാരൻ രാജൻ കുഞ്ഞിമംഗലം, എം മോഹനൻ പാണപ്പുഴ, ടി അച്യുതൻ തൃക്കരിപ്പൂർ എന്നിവർ പൂരക്കളി അവാർഡിന് അർഹരായി. പി കെ കൃഷ്ണൻ കൊടക്കാട്, കെ പി കൃഷ്ണൻ വെള്ളൂർ, കണ്ടങ്കോൾ കോരൻ കുറ്റൂർ, കീനേരി ഭാസ്കരൻ വെള്ളൂർ, രാമചന്ദ്രൻ ടി ടി കോറോം, എം വി ദാമോദരൻ വടശ്ശേരി, കെ പി കുഞ്ഞമ്പു ഒളവറ, കെ നാരായണൻ കൊഴുമൽ എന്നിവർ ഗുരുപൂജ പുരസ്കാരത്തിന് അർഹരായി. കെ വി രാജേഷ് മാട്ടൂൽ, വി ടി രഞ്ജിത്ത് കണ്ടോത്ത് എന്നിവർ യുവപ്രതിഭ പുരസ്കാരത്തിനും അർഹരായതായി അധികൃതർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഓരോന്ന് എടുത്തു പറഞ്ഞാണെങ്കിൽ സമഗ്ര സംഭാവന ഒരാൾ, ഫെലോഷിപ്പ് ഒരാൾ, മണിക്കന്മാരുടെ മറത്തുകളി അവാർഡ് 3 പേർക്ക്, അതുപോലെ പൂരക്കളി അവാർഡ് 33 പേർക്ക്, ഗുരുപൂജ പുരസ്കാരം 14 പേർക്ക്, യുവപ്രതിഭ 3 പേർക്ക്, എന്നിങ്ങനെ 55 പേർക്കാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. സുരേന്ദ്രൻ, നാരായണൻ പണിക്കർ, സജികുമാർ, കെ വി മോഹനൻ, മോഹനൻ പലേരി, രാകേഷ് വി ഇ, മാധവൻ പണിക്കർ, സി കൃഷ്ണൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സിപിഐഎം പയ്യന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭം നടത്തി. പയ്യന്നൂർ LIC ഓഫീസിന് മുന്നിൽ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആദായ നികുതി ദായകരല്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും പ്രതിമാസം 7500 രൂപ അനുവദിക്കുക, ആവശ്യക്കാർക്കെല്ലാം സൗജന്യ ഭക്ഷണ കിറ്റ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സിപിഐഎം കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. പയ്യന്നൂർ LIC ഓഫീസിനു മുന്നിൽ നടന്ന പ്രക്ഷോഭ പരിപാടി സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വാക്സിനേഷൻ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് സമയബന്ധിതമായി മുഴുവൻ ആളുകളെയും വാക്സിനേറ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്നും ഈ പ്രക്ഷോഭത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ രാജ്യത്തിലെ കർഷകർ കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായി ശക്തമായ സമരമുഖത്ത് 3 കാർഷിക നിയമങ്ങൾ പാർലമെന്റിൽ വേണ്ടത്ര പരിശോധനയില്ലാതെ കേന്ദ്ര സർക്കാർ ധൃതി പിടിച്ച് പാസാക്കിയത്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം ടി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. പോത്തേര കൃഷ്ണൻ, കെ കൃഷ്ണൻ, എം സഞ്ജീവൻ, കെ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തങ്കയം അംഗൻവാടിയോട് ചേർന്ന് മെറ്റീരിയൽ കളക്ടിംഗ് സെന്റർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഹരിതസേനാ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ താൽക്കാലികമായി ശേഖരിച്ചു വെക്കുന്നതിനായാണ് മെറ്റീരിയൽ കളക്ടിംഗ് സെന്ററുകൾ ഒരുക്കുന്നത്. 9 വാർഡിൽ ഒരുക്കിയ കളക്ഷൻ സെന്ററാണ് വിവാദമായിരിക്കുന്നത്. 9 വാർഡിലെ തങ്കയം അംഗൻവാടിയോട് ചേർന്നാണ് മെറ്റീരിയൽ കളക്ടിംഗ് കേന്ദ്രം നിർമ്മിക്കാൻ ഒരുക്കം നടക്കുന്നത്. കഴിഞ്ഞ വർഷം പഞ്ചായത്ത് ഏറെ പ്രതീക്ഷയോടെ പ്രഖ്യാപിച്ച പച്ചത്തുരുത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ ഒരുക്കിയ തുരുത്ത് പൂർണ്ണമായി നശിപ്പിച്ചാണ് പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രമൊരുക്കാൻ അധികൃതർ തയ്യാറെടുക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടത് അംഗൻവാടിയോട് ചേർന്ന് പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രമൊരുക്കാനുള്ള അധികൃതരുടെ നിലപാടാണ്. നിരവധി പകർച്ചവ്യാധികളാൽ നാട് ആശങ്കപ്പെട്ട് കഴിയുമ്പോഴാണ് പിഞ്ചുകുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയോട് ചേർന്ന് മാലിന്യ സംഭരണ കേന്ദ്രം ഒരുക്കാൻ ഒരു കൂട്ടർ തയ്യാറാകുന്നത്. പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്ര നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. സംസ്ഥാന സർക്കാരിന്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം ചെറുപുഴ പഞ്ചായത്ത് നിർമ്മിച്ച ശുചിമുറി സൌകര്യത്തോടു കൂടിയ കെട്ടിടം തുറന്നുകൊടുത്തു. ടി ഐ മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ശുചിമുറി സൌകര്യത്തോടു കൂടിയ കെട്ടിടമാണ് തുറന്നുകൊടുത്തത്. ടി ഐ മധുസൂദൻ MLA ആണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്.
യാത്ര ഇഷ്ടപ്പെടുന്ന മലയാളിക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഇത്തരം സൗകര്യങ്ങൾ, ആധുനിക കാര്യങ്ങൾ നിർവഹിക്കാനും ഒപ്പം തന്നെ അത്യാവശ്യമുള്ള ഒരു ചെറിയ റെസ്റ്റും ഒരു ചെറിയ കഫ്റ്റീരിയയുടെ സൗകര്യം. ഇതിങ്ങനെയുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് വളരെ നൂതനമായിട്ടുള്ള ആശയമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ചടങ്ങിൽ അധ്യക്ഷനായി, വൈസ് പ്രസിഡന്റ് രജി പുളിക്കൽ, സ്ഥിരം സമിതി ചെയർമാൻമാരായ കെ കെ ജോയ്, എം ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ എം ഷാജി, സിബി എം തോമസ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സി പി ഐ എം കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. കോറോം ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ പ്രക്ഷോഭ പരിപാടി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തിയ കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കോറോം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ചാലക്കോട് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. പ്രതിഷേധ സമരം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് നടുത്തളത്തിൽ ഇറങ്ങിയപ്പോ പാർലമെന്റ് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അതിനകത്ത് കൊണ്ടുവന്ന് ഈ എം പിമാരെല്ലാം തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു അവർ നടത്തിയത് എന്നതാണ്. എം അംബു അധ്യക്ഷത വഹിച്ചു. എ വി കുഞ്ഞിക്കണ്ണൻ, പി രവീന്ദ്രൻ, ഇ പി കൃഷ്ണൻ നമ്പ്യാർ, എം തമ്പാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വെള്ളൂരിലെ പടോളി ബാലാമണി സി പി ഐ എം നിർമ്മിച്ചു നൽകിയ സ്നേഹവീട്ടിലേക്ക് ചേക്കേറി. ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ താക്കോൽ കൈമാറി. വെള്ളൂർ കിഴക്കുംപാട്ടെ പടോളി ബാലാമണി മൂന്ന് പെൺമക്കൾക്കൊപ്പം ഷീറ്റ് വലിച്ചു കെട്ടിയ കൂരയ്ക്കുള്ളിലായിരുന്നു താമസം. ഭർത്താവ് കെ ശശിധരൻ ചികിത്സയ്ക്കിടെ മരണപ്പെട്ടിരുന്നു. വീടെന്ന സ്വപ്നത്തോടൊപ്പം നിത്യച്ചെലവും മക്കളുടെ പഠനച്ചെലവും താങ്ങാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരുന്നു ഇവർ. ഈ അവസരത്തിലാണ് സി പി ഐ എം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം കെ പി ജ്യോതി ചെയർമാനായി വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. 4 സെന്റ് സ്ഥലത്ത് ജനകീയ കൂട്ടായ്മയിലൂടെ 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കുടുംബത്തിന് താക്കോൽ കൈമാറി. പതിനായിരം വീടുകൾ ഇപ്പോ താക്കോൽ ദാനം നിർവഹിക്കാൻ പോവുകയാണ്. വീടില്ലാത്തവർക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് എൽ ഡി എസ് സർക്കാർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ സർക്കാർ ഒരു സംരംഭം ആവിഷ്കരിച്ച് പാപങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുമ്പോൾ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി സി പി ഐ എം ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന നിലയിലാണ് തൃശൂർ സംസ്ഥാന സമ്മേളനം ഒരു ലോക്കലില് ഒരു വീട് എന്ന തീരുമാനം കൈക്കൊണ്ടത്. അതിന് വലിയ പിന്തുണയാണ് കിട്ടിയത്. സി പി ഐ എം ആണ് മുൻകൈയെടുത്തതെങ്കിലും ഈ വീട് നിർമ്മാണം നാട്ടുകാരുടെ ജനങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതാണ്. ജില്ലാ കമ്മിറ്റി അംഗം സി കൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം വി നാരായണൻ, വി കുഞ്ഞികൃഷ്ണൻ, പാവൂർ നാരായണൻ, കെ പി ജ്യോതി, കെ വി സുധാകരൻ, എൻ രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സി പി ഐ എം മാതമംഗലം ലോക്കൽ കമ്മിറ്റി മാതമംഗലം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സി പി ഐ എം പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗം കെ ഡി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സി പി ഐ എം പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗം കെ ഡി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടത്തിൽ ജമ്മു കാശ്മീർ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത്? അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു റഫറൻഡം നടത്തി. റഫറൻഡം നടത്തിയപ്പോൾ പാകിസ്ഥാൻകാർ പറഞ്ഞു ഇങ്ങോട്ട് പോരെ. പക്ഷെ ആ റഫറൻഡം നടത്തിയപ്പോൾ മഹാഭൂരിപക്ഷം ജനങ്ങളും തീരുമാനിച്ചു ഞങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു എന്ന്.
ചടങ്ങിൽ എൻ പി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. എം അരുൺ, എം വി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മാടായിക്കാരുടെ ജനകീയ ഡോക്ടർക്ക് സ്മാരകമൊരുക്കാനൊരുങ്ങി മാടായി പഞ്ചായത്ത്. നിർമ്മിക്കാൻ പോകുന്ന വയോജന വിശ്രമ കേന്ദ്രത്തിന് ഈയടുത്ത് മരണപ്പെട്ട മാടായി വെങ്ങരയിലെ ജനകീയ ഡോക്ടർ സി പത്മനാഭന്റെ പേര് നൽകാൻ ഇന്നലെ ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. മാടായി പഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കാൻ പോകുന്ന വയോജന വിശ്രമ കേന്ദ്രത്തിന് ഈയടുത്തു മരണപ്പെട്ട മാടായി വെങ്ങരയിലെ ജനകീയ ഡോക്ടർ സി പത്മനാഭന്റെ പേര് നൽകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. രോഗികൾക്ക് രാപ്പകൽ വ്യത്യാസമില്ലാതെ സേവനസന്നദ്ധനായി പ്രവർത്തിച്ച ഡോക്ടർ ഏതു സമയത്തും തന്റെ രോഗികൾക്കൊപ്പമായിരുന്നു. അതുകൊണ്ടുതന്നെ പാവപ്പെട്ടവന് എന്നും ആശ്രയമായ ഡോക്ടറുടെ വിയോഗം മാടായി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് തീരാ ദുഃഖമാണ് സമ്മാനിച്ചതെങ്കിലും പഞ്ചായത്തിന്റെ പുതിയ പ്രഖ്യാപനം മാടായി ജനത ഏറെ സന്തോഷം നൽകുന്നതാണ്. മാടായി ഗ്രാമപഞ്ചായത്ത് ഇപ്രാവശ്യം പ്രഖ്യാപിക്കുന്ന 1-2 ജനകീയ പ്രൊജക്ടുകൾ, ആ ജനകീയ പ്രൊജക്ടുകളിലൊന്നായ വയോജന വിശ്രമ കേന്ദ്രം, അത് മാടായി പഞ്ചായത്തിൽ സ്ഥാപിക്കുമ്പോൾ അതിനെ ഡോക്ടർ സി പത്മനാഭന്റെ നാമം നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞ ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ഈ പഞ്ചായത്തിൽ ജനകീയ ഡോക്ടറായിരുന്ന ഡോക്ടർ സി പത്മനാഭന് മാടായി നൽകുന്ന ഒരാദരമായി ഞങ്ങൾ കണക്കാക്കി. പ്രസിഡന്റ് സയ്യിദ് കായിക്കാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കുഞ്ഞിക്കാതിരി, വഹീദ എസ് കെ പി, റഷീദ ഒടിയിൽ, കക്കോപ്രവൻ മോഹനൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷന്റെയും ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം വഴിയുള്ള ബിൽ പേയ്മെന്റിന്റെയും ഉദ്ഘാടനം 10 സെപ്റ്റംബർ വെള്ളിയാഴ്ച നടക്കും. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബാങ്ക് അധികൃതർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കൊമേഴ്ഷ്യൽ ബാങ്കുകളും ന്യൂ ജനറേഷൻ ബാങ്കുകളും നൽകുന്ന എല്ലാ ആധുനിക സേവനങ്ങളും ഇനി മുതൽ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിലും ലഭ്യമാകും. നിലവിൽ എ ടി എം സേവനവും ആർ ടി ജി എസ് നെഫ്റ്റ് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരസാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ഇടപാടുകാർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന പുതിയ സംരംഭത്തിലേക്ക് ബാങ്കിന്റെ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്ന ദിനേശ് ഇൻഫർമേഷൻ ടെക്നോളജി സിസ്റ്റം, കണ്ണൂരിന്റെ റെയിൻബോ എന്ന പേരിൽ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിലും നടപ്പിലാക്കുന്നു. മൊബൈൽ ഫോണിലൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നു. അക്കൌണ്ട് ഉടമയുടെ എല്ലാ തരത്തിലുമുള്ള അക്കൌണ്ട് സംബന്ധിച്ച വിവരങ്ങൾ അവരുടെ മൊബൈൽ ഫോണിലൂടെ ലഭിക്കുന്നു. മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷന്റെയും ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം വഴിയുള്ള ബിൽ പേയ്മെന്റിന്റെയും ഉദ്ഘാടനം 10 സെപ്റ്റംബർ വെള്ളിയാഴ്ച രാവിലെ 9 എം എൽ എ ടി ഐ മധുസൂദനൻ നിർവഹിക്കും. ബാങ്ക് പ്രസിഡന്റ് ഇ പി കരുണാകരൻ അധ്യക്ഷത വഹിക്കും. ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു മുഖ്യാതിഥിയാകും. ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ കെ ഗംഗാധരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ഒ നാരായണൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ബാങ്ക് അധികൃതർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കെ കെ കൃഷ്ണൻ, കെ കെ ഗംഗാധരൻ, പ്രസാദ് എം, ഒ നാരായണൻ, പത്മിനി, വിജേഷ് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സിപിഐഎം വിളയാങ്കോട് സൌത്ത് ബ്രാഞ്ച് എ കെ ജി മന്ദിരം ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സിപിഐഎം വിളയാങ്കോട് സൌത്ത് ബ്രാഞ്ച് ഉദ്ഘാടനം സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ടീച്ചർ നിർവഹിച്ചു. സാമ്പത്തികമായി ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഈ കാലത്ത് പിണറായി സർക്കാർ ജനങ്ങൾക്കായി ചെയ്തു നൽകുന്ന സേവനങ്ങൾ ടീച്ചർ എടുത്തു പറഞ്ഞു. കണ്ണുണ്ടാകുമ്പോൾ കണ്ണിന്റെ വിലയറിയില്ലെന്ന് പറയുന്നത് പോലെയാണ് സർക്കാർ ചെയ്യുന്ന സേവനങ്ങൾക്ക് ചിലർ വില കുറച്ചു കാണുന്നതെന്നും കെ കെ ശൈലജ കൂട്ടിച്ചേർത്തു. പക്ഷെ ആ കിറ്റ് എത്ര ഉപകാരപ്രദമായിരുന്നു ലോക്ക്ഡൗണിന്റെ സമയത്ത്. പ്രത്യേകിച്ച് ആ ഭക്ഷണ കിറ്റ് കിട്ടിയപ്പോൾ പട്ടിണി കിടക്കില്ലാന്ന് ഉറപ്പ് വരുത്തിയല്ലോ മനുഷ്യന്മാരെ. എല്ലാ വീട്ടിലും ഒരു ആശ്വാസമായി. അതിന് പണം മുടക്കണ്ട, അത്യാവശ്യം തന്നെ ഉണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് കുറച്ച് വിനിയോഗിക്കാം എന്നുള്ള സ്ഥിതി വന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി ആ കിറ്റ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ ഉണ്ടാക്കിയ മാറ്റം, എവിടെയെങ്കിലും ഇന്ത്യയിൽ വീടില്ലാത്ത മുഴുവൻ പൗരന്മാർക്കും ഗവൺമെന്റ് നേതൃത്വം കൊടുത്തിട്ട് വീടെടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്നൊരു ചൊല്ലുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഗവൺമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ പലരും കരുതുന്ന താന്താ ചെയ്യണ്ടല്ലേ, ഗവൺമെന്റ് ആണെന്ന് ഇങ്ങനെ എടുത്തു പറയേണ്ടത്, അത് ഗവൺമെന്റ് ചെയ്യേണ്ടതല്ലേ എന്നുള്ള ഒരു വർത്തമാനമാണ് വരുന്നത്. പക്ഷേ കോൺഗ്രസ്സുകാരോടൊക്കെ നമ്മൾ ചോദിക്കണം, ഇടോ നിങ്ങളൊക്കെ ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്, അവിടെ എവിടെയെങ്കിലും വീടില്ലാത്ത ആളുകളെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് അവരെ ലൈഫിൽ ഉൾപ്പെടുത്തി അവർക്ക് പറമ്പുണ്ടെങ്കിൽ അവിടെ ഒരു കുഞ്ഞു വീട്,
ഭൂമി ഇല്ലെങ്കിൽ ഫ്ലാറ്റ് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി ഈ കേരളത്തിലല്ലാതെ എവിടെയുള്ളത്? സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പി ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എം സതീശൻ, കെ പത്മനാഭൻ, ഇ ബാലകൃഷ്ണൻ, ടി ചന്ദ്രൻ, ടി മോഹനൻ, ടി രമേശൻ, കെ ജി വത്സലകുമാരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കാർഷിക മേഖലയ്ക്ക് ആശ്വാസം പകർന്നുകൊണ്ട് കാർഷിക നഴ്സറികൾക്ക് പ്രിയമേറുന്നു. കൂണുകൾ പോലെ നഴ്സറികൾ പൊട്ടിമുളയ്ക്കുന്നത് ആശ്വാസം പകരുന്ന ഒന്നാണ്. കാർഷിക നഴ്സറികൾക്ക് പ്രിയമേറാൻ തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല. വളരെ പെട്ടെന്നാണ് ചെറിയ നഴ്സറികളൊക്കെ വലുതായതും പുതിയവ പൊട്ടിമുളച്ചതും. ഇത്തരം നഴ്സറികൾ വൈവിധ്യവൽക്കരണം കൊണ്ടുതന്നെ സമ്പന്നമാണ്. നിരവധി ഗ്രാഫ്റ്റ് ചെയ്ത വിദേശയിനം ഫലവൃക്ഷ തൈകൾ ഇവിടെ ലഭ്യമാണ്. മാംഗോസ്റ്റിൻ, ഡ്രാഗൺ ഫ്രൂട്ട്, പുലാസൻ തുടങ്ങിയവ മാത്രമല്ല ഇപ്പോൾ ഹരമായ ഊത് തൈകളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. നിരവധി ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഈ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. എല്ലായിടത്തും സാമാന്യം നല്ല കച്ചവടം നടക്കുന്നുണ്ട് എന്നത് കാർഷിക മേഖലയ്ക്ക് ആശ്വാസം പകരുന്ന ഒന്നാണ്. നിരവധി ഇനം കമുക്, പ്ലാവ്, മാവ് എന്നിവയുടെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് കായ്ക്കുമെന്നതാണ് ഇവയെ പ്രിയങ്കരമാക്കുന്നത്. ഏതായാലും നഴ്സറി മേഖലയിലുണ്ടായ ഉണർവ് നാണ്യവിളകളിലേക്ക് ഒതുങ്ങിപ്പോകുമായിരുന്ന നമ്മുടെ നാടിനെ സമ്പന്നമാക്കുമെന്നതിൽ തർക്കമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സിപിഐഎം ചെറുതാഴം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഏഴോട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം ചെറുതാഴം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഏഴിലോട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മുട്ടി ശബ്ദമുണ്ടാക്കുക എന്ന് പറഞ്ഞില്ലേ? ഞാൻ ആക്ഷേപകാശമായി എന്ന് വിശദീകരിക്കുന്നില്ല അല്ലേ? എം രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എം വി രാജീവൻ, പി പ്രഭാവതി, പി രോഹിണി, എം വി സന്തോഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാങ്കോൽ ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു. കാങ്കോൽ EMS സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി കേരളത്തിലെ വിദ്യാഭ്യാസ വിദഗ്ധന്മാരുടെ മുന്നിൽ ചോദിച്ചിട്ടുള്ള ഒരു യോഗത്തിൽ ജീവിതം മുഴുവനും പരീക്ഷ എഴുതാതെ ജയിച്ചവരാണെന്ന് അപഖ്യാതിയും അപമാനവുമായി നമ്മുടെ കുട്ടികൾ പോകണമെന്ന് അതെല്ലാം ഈ ഒരു പശ്ചാത്തലത്തിൽ അതിനെ നേരിട്ടുകൊണ്ട് പരീക്ഷ എഴുതി ജയിച്ചു വന്നിട്ടുള്ളവരാണ് എന്ന തലയെടുപ്പുള്ള ഒരു തീരുമാനത്തിലൂടെ മുന്നോട്ടേക്ക് പോകണമെന്ന് ഈ ചോദ്യമാണ് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാങ്കുൾ ഡിവിഷനിലെ അംഗങ്ങളുടെ മക്കളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. ചടങ്ങിൽ പ്രഭാകരൻ അധ്യക്ഷനായി, പത്മനാഭൻ, എൻ അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പിലാത്തറ ചുമടുതാങ്ങി കുന്നുംബ്രം ദേശീയ കലാസമിതി മുൻകാല പ്രവർത്തകനും ദീർഘകാലം സിപിഐഎം ചുമടുതാങ്ങി ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന PV പത്മനാഭന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശ്രീധരൻ അനാച്ഛാദനം നിർവഹിച്ചു. PV പത്മനാഭന്റെ ഫോട്ടോ അനാച്ഛാദന പരിപാടി സിപിഐഎം ചെറുതാഴം ലോക്കൽ സെക്രട്ടറി MV രവിയുടെ അധ്യക്ഷതയിൽ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ നിർവഹിച്ചു. ചടങ്ങിൽ ബ്രാഞ്ച് സെക്രട്ടറി എൻ നാരായണൻ, പഞ്ചായത്ത് മെമ്പർ MT സബിത, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ TV സന്തോഷ്, KK വേണുഗോപാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രശസ്ത ശില്പിയും കലാപ്രവർത്തകനുമായ സന്തോഷ് ഉദയവർമ്മയാണ് പത്മനാഭന്റെ ചിത്രം വരച്ചത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.